മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഉപജാതിയുടെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ നമ്മളെ വിഭജിക്കാൻ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആ ഭരണകൂടത്തെ എതിർക്കേണ്ടതും ആ ഭരണകൂടത്തെതിരെ പ്രതികരിക്കേണ്ടതും ആ ഭരണകൂടത്തെ പ്രതിരോധിക്കേണ്ടതും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയും ആവശ്യകതയുമായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും സന്ദേശം പകരുന്ന ഇസ്ലാം എന്ന മതവിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുമ്പോൾ അത് ഇന്ത്യൻ പാർലമെന്റിലടക്കം ഭരണതലത്തിൽ പന്ത നടക്കുന്ന പാർലമെന്റിൽ ബി എസ് പിയുടെ ഒരു മെമ്പർ ഡാനിഷ് അലി, ആ പാർലമെന്റിലെ ഏറ്റവും വലിയ സഭ, സംസ്കാരം അവിടെയല്ലേ കാണേണ്ടത്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ല ബോധമുള്ള ആൾക്കാരില്ലേ നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്നത്? ആ സഭയിൽ വെച്ചിട്ട് ഡാനിഷ് അലിയെ നോക്കിയിട്ട് ബി ജെ പിയിലെ രമേശ് ബിദൂഢി പറഞ്ഞ എന്താ, സുന്നത്ത് കടിച്ച ഭീകരൻ എന്നാണ് പറഞ്ഞത്. ആ വാചകം ഇന്ത്യൻ പാർലമെന്റിൽ പക്ഷേ മുടങ്ങുന്ന ഏറ്റവും വലിയ ഒരു പരാമർശമാണത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാമർശം. നമ്മുടെ പാർലമെന്റിലെ ചുമരുകൾ കേട്ട് തരിച്ചു നിന്നിട്ടുണ്ടാകും, ഓർക്കണം നിങ്ങൾ, നമ്മൾ ഓർക്കണം. അത്രമാത്രം രൂക്ഷമായ ഒരു വർഗീയ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോവുകയാണോ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ വാചകം പാലിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെ അനർത്ഥങ്ങളും എന്തൊക്കെ അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാള പത്രത്തിലടക്കം വന്ന ഒരു വാർത്ത കണ്ടോ നിങ്ങൾ? മധ്യപ്രദേശിലെ ഉജ്ജയിൻ, ആ ഉജ്ജയിനിൽ ഒരു സംഭവം, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി, അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ പട്ടണത്തിൽ അവൾ ഓടി, അവളെ ശരീരത്തിൽ മുറിവ് വന്നിരിക്കുന്നു, രക്തമൊലിച്ചു കൊണ്ടിരിക്കുന്നു, അവളുടെ വസ്ത്രങ്ങൾ പിഞ്ഞിപ്പറിഞ്ഞിരിക്കുന്നു, കിങ്കരന്മാർ കാമദാഹികൾ അവിടെ പിടിച്ചു വലിച്ചപ്പോൾ, ബഹളം വെച്ചപ്പോൾ ഓടിയതാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ആ പെൺകുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടി, ഓടി ഓരോ വീട്ടിന്റെ മുമ്പിലും ചെന്ന് വാതിൽ മുട്ടി വിളിക്കുന്നു. വാതിൽ മുട്ടി വിളിക്കുമ്പോൾ ഡോർ തുറന്നു നോക്കുന്നു, പെൺകുട്ടിയുടെ രൂപം കാണുമ്പോൾ ഓടിച്ചു വിടുന്നു. ദൈവത്തെ ഓർത്ത് അഭയം തരണേ, ആ പെണ്ണ് കൈകൂപ്പി പറയുന്നു. അവരൊന്നും അഭയം കൊടുക്കുന്നില്ല. മാന്യന്മാരായ മനുഷ്യർ വാതിലടിച്ച് പുറത്തിരുന്നു ആ പെണ്ണിനെ. ആ പെണ്ണിനെ കുറിച്ച് പത്രത്തിൽ വളരെ ഗൗരവതരമായ വാർത്ത വന്നു. 2023 സെപ്റ്റംബർ 25 മിക്കവാറും മീഡിയകളൊക്കെ കവർ ചെയ്ത ചെറിയൊരു വാർത്തയാണെങ്കിലും അതിന്റെ പ്രാധാന്യം നോക്കൂ നിങ്ങൾ. ജയ്ത്വാര സ്റ്റേഷനിൽ ആ പെണ്ണിനെ കാണാനില്ലെന്ന് പറഞ്ഞ മാതാപിതാക്കൾ കേസ് കൊടുത്തു. അവിടെ സാത്ന ജില്ലയിലെ പോലീസ് അഡീഷണൽ സൂപ്രണ്ട് ശിവേഷ് സിംഗ് ബാഗേൽ ഈ കാര്യത്തെക്കുറിച്ച് പത്രക്കാരോട് പറഞ്ഞു. ആ പെണ്ണ് അഭയം ചോദിച്ചോടിയപ്പോൾ അർദ്ധരാത്രിയിൽ ആ പെണ്ണിന്റെ മാനവും ജീവനും കാക്കുന്നതിന് വേണ്ടി മുട്ടി വിളിച്ച പെണ്ണിനെ ആട്ടി ഓടിച്ചു വിട്ട മനുഷ്യർ ജീവിക്കുന്ന സമൂഹത്തിൽ നോക്കൂ. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പ്രസക്തി അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനിസ്തആദക്കും ബില്ലാഹി ഫഅഈദൂഹ്, പോരേ, ആരെങ്കിലും ദൈവത്തെ ഓർത്ത് എനിക്ക് അഭയം തരണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഭയം കൊടുത്തിരിക്കണം. ഫഅഈദൂഹു, നിങ്ങൾ അയാൾക്ക് അഭയം കൊടുത്തിരിക്കണം, അയാൾക്ക് സംരക്ഷണം കൊടുത്തിരിക്കണം. ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു നമ്മുടെ മുത്തുനബി തങ്ങൾ. നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മൾക്ക് അഭയം കൊടുക്കാൻ പോലും ഭയം. എന്തുകൊണ്ട്? അതിൻ്റെ പേരിൽ പിന്നെ എന്തെങ്കിലും പുലിവാലുണ്ടാകും. നടു റോട്ടിൽ പിടഞ്ഞു വീണ് ഒരു മനുഷ്യൻ ചോര വാർന്ന് രക്തം വാർന്ന് മരിക്കാനാകുമ്പോൾ പോലും എടുത്തുകൊണ്ടുപോയി ഹോസ്പിറ്റലൈസ് ചെയ്യാൻ നമ്മൾ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നാലെ വരുന്ന അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. നൂലാമാലകൾ കേസും വരുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇതാണോ മനുഷ്യത്വം? നോക്കൂ നിങ്ങൾ, അവിടെ നിയമം പോലും കനിയുന്നില്ല. ഉന്നവ എന്ന് പറയുന്ന സ്ഥലത്ത് ആ 11-കാരിയായ പെണ്ണിനെ മാനഭംഗപ്പെടുത്തി. കേസ് വന്നപ്പോഴോ ആ പെണ്ണിൻ്റെ വീടും ചുട്ടരിച്ചു. നമ്മുടെ രാജ്യത്ത് നടന്ന വൃത്തികെട്ട പ്രവർത്തനം, ദളിതരുടെ ജീവിതം നോക്കൂ നിങ്ങൾ, പാവപ്പെട്ടവൻ്റെ ജീവിതം നോക്കൂ നിങ്ങൾ. ദളിതനെ ചെരുപ്പ് നക്കിച്ചു, നമ്മുടെ രാജ്യത്തെ കണ്ടില്ലേ, ചെരുപ്പ് നക്കാൻ പറയുക, എന്തോ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. ഏത് പാവപ്പെട്ടവന് നീതി കൊടുക്കണമെന്ന് പറഞ്ഞൊരു മതം നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തിരുദൂതർ ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പുണ്യനബി പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമാണല്ലോ പുണ്യനബി തങ്ങളുടെ ജീവിതം. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ വ്യക്തമായി പറഞ്ഞു, പടച്ച റബ്ബിനെ വിളിച്ചുകൊണ്ട് ആരെങ്കിലും അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കണം. വൈനി സജാറക അഹദും മിനൽ മുശ്രിക്കീന ഫഅജ്റുഹു ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആൻ, വൈനി സജാറക അഹദും മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് അഭയം ചോദിച്ചു വന്നാൽ ഫഅജ്റുഹു, നിങ്ങൾ അയാൾക്ക് അഭയം കൊടുക്കണം. ഇവിടെ നോക്കൂ, വൈനി സജാറക അഹദും മിനൽ മുശ്രിക്കീൻ, ഇന്നത്തെ കാലത്ത് അത് എത്ര പ്രസക്തമാണ് നോക്കൂ നിങ്ങൾ. ഖുർആനാണ് പറയുന്നത്, നമ്മുടെ അടിസ്ഥാന അണിരേഖ. നിങ്ങളോട് ഒരാൾ വന്നിട്ട് അഭയം ചോദിച്ചു, ആര്? മുസ്ലിം അല്ല, നമ്മുടെ മതത്തിൽപ്പെട്ടവനല്ല. മുശ്രിക്ക്, മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ വലിയ അന്തരമുണ്ട്. നമ്മളും ബഹുദൈവ വിശ്വാസികളും തമ്മിൽ പ്രകടമായ അന്തരമുണ്ട്. അത് വിശ്വാസം
വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കാര്യത്തിലാണ്. നേരെ മറിച്ച് വ്യക്തികൾ എന്ന രീതിയിൽ അവന്റെ ജീവന്റെ വില നോക്കണം നിങ്ങൾ. അല്ലാഹു പറഞ്ഞു, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് അഭയം ചോദിച്ചു വന്നാൽ ഫാജിർഹു, നിങ്ങൾ അഭയം കൊടുക്കണം. അഭയം കൊടുക്കണമെന്ന് മാത്രമല്ല, അവൻ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ സ്വാഭാവികമായും എപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു അന്യമതസ്ഥൻ അഭയം ചോദിച്ചു വരുന്നത്? മറ്റൊരു രക്ഷയും അവൻ ഇല്ലാതാകുമ്പോൾ. അവൻ സുരക്ഷിതനാണെങ്കിൽ അവൻ വരില്ല, അല്ലെങ്കിൽ അവൻ്റെ ആളുകളുടെ അടുത്തേക്ക് അവൻ പോകും. പക്ഷെ നമ്മുടെ അടുത്തേക്ക് വന്നാൽ അവൻ മുശ്രിക്കാണോ മുഅ്മിനാണോ എന്ന് നോക്കാതെ അവൻ അഭയം കൊടുക്കണം. എന്നിട്ട് പരിശുദ്ധ തിരുദൂതർ ഈ സമൂഹത്തെ പഠിപ്പിച്ച ആ ആശയം വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ തിരുദൂതർക്ക് നൽകിയ സന്ദേശം എന്താണ്? നമുക്ക് നൽകിയ സന്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ എന്താണെന്ന് അവന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ ഈ വേദിയിലേക്ക് അഭയം ചോദിച്ചു വന്നാൽ അധ്യക്ഷൻ അഭയം പ്രഖ്യാപിക്കണമെന്നാണ് ദീന്. എന്നിട്ട് അയാൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ അഭയം തേടി വന്നവനാണ്, മതം പഠിക്കാനോ പരിവർത്തനത്തിനോ വന്നതല്ല. അങ്ങനെ പറഞ്ഞാൽ പോലും എന്താ ചെയ്യേണ്ടത്? കോപ്പിട്ടനാകരുത്, അവനെ അകറ്റരുത്, അഭയം പിൻവലിക്കരുത്, മറിച്ച് എന്തു ചെയ്യണമെന്നാണ് അടുത്ത വാചകത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സുമ്മ അബ്ലിഗുഹു മഅ്മന, അവന്റെ സുരക്ഷിത കേന്ദ്രം എവിടെയാണെന്ന് അന്വേഷിച്ച് ആ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് അവനെ എത്തിച്ചു കൊടുക്കണം. എന്താണ് മാന്യത? അഭയം തേടി വന്ന മനുഷ്യനെ സുരക്ഷിതനായി തന്നെ തിരിച്ചയക്കണം, അവന്റെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് അയക്കണമെന്നല്ല, ഫഅബ്ലിഗുഹു എത്തിച്ചു കൊടുക്കണമെന്നാണ്. അവൻ അവിടെ എത്തിച്ചു കൊടുക്കുക, എന്തൊരു മാന്യത! ഈ മാന്യത പുലർത്തുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹിതമായ ആശയത്തെ നോക്കൂ നിങ്ങൾ. ഇന്ന് സ്നേഹം എന്ന് പറയുന്നത് കേവലം പ്രകടനപരത മാത്രമാണ്. സ്നേഹത്തിനൊരു ചിഹ്നമുണ്ട്, ലവ് എന്ന് പറഞ്ഞൊരു ചിഹ്നമുണ്ട് കുട്ടികൾക്ക്. നിങ്ങൾ കണ്ടില്ലേ കുട്ടികൾ എഴുതുന്നു, ചെറിയ കുട്ടികൾക്ക് പോലും അതറിയാം ആ ചിഹ്നം. സത്യത്തിൽ അതെന്താണ്? ഹൃദയത്തിന്റെ ചിഹ്നമാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഹൃദയ ചിഹ്നമൊന്നുമല്ല, അത് റോമിൽ സിൽഫിയം എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടായിരുന്നു, ആ ചെടിയുടെ ഇല അങ്ങനെയായിരുന്നു, അത് സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് അവർ കണ്ടിരുന്നത്. സത്യത്തിൽ ഹൃദയത്തിലല്ല തലച്ചോറിൽ നിന്ന് വരണ്ടേ സ്നേഹം? അങ്ങനെയല്ലേ വേണ്ടത്? തലച്ചോറില്ലാത്ത സ്നേഹം കൊണ്ടാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ തലച്ചോർ എന്ന് പറയുന്ന പ്രധാന ഭാഗത്ത് അമിഗ്ഡാല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത്രേ, അമിഗ്ഡാല എന്ന വാക്കിന്റെ നേരെ അർത്ഥം ഗ്രീക്ക് ഭാഷയിൽ ബദാം എന്നാണ്. അതിന്റെ ആകൃതി ബദാമാണ്. അവിടെയാണ് ശരിക്കും മനുഷ്യന്റെ വിചാര വികാരങ്ങളിൽ ഈ സ്നേഹമൊക്കെ ഉദ്ദീപ്തമാകുന്നത്. അങ്ങനെ ഉദ്ദീപ്തമാകുമ്പോൾ തലച്ചോറിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായി അതൊരു തിരിച്ചറിവുള്ള സ്നേഹമായിരിക്കും. അങ്ങനെ തിരിച്ചറിവുള്ള സ്നേഹം സമൂഹത്തിന് ഉപകരിക്കും. വിവേകമില്ലാത്ത കുറേ സ്നേഹമുണ്ട്, അതിന്റെ പേരിൽ സമൂഹത്തിൽ പല അനർത്ഥങ്ങളും ഉണ്ടാകാറുണ്ട്, അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. ഈയിടെ പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ട്, മലേഷ്യയിലെ ആഞ്ഞലിൻ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു, കുടുംബം എതിർത്തു, ആ പെണ്ണെന്ത് ചെയ്തു? അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവൾക്ക് നഷ്ടപ്പെട്ടതോ 300 മില്യൺ, അഥവാ 2485 കോടി കുടുംബസ്വത്ത് നഷ്ടപ്പെട്ടു. പത്രത്തിലുണ്ടായിരുന്നു. അവൾക്കത് പ്രശ്നമല്ല, തലച്ചോറില്ലാത്തവരെ സ്നേഹം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബം അനുയോജ്യമല്ലെന്ന് പറയുന്നിടത്തേക്ക് ഇറങ്ങിപ്പോകാൻ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്നത് അപകടകരമാണ്. ആ അപകടമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ സമൂഹത്തിൽ അസ്വാരസ്യം ഉണ്ടാകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാ, സ്നേഹം എന്ന് പറയുന്നത് ഒരു മരീചികയുമായി മാറുകയാണ്. പരിശുദ്ധ പ്രവാചകർ ഈ സ്നേഹം മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തു. നമ്മളോ? നമ്മൾ ഏത് ശത്രുവിന് സ്നേഹം കൊടുക്കുകയപ്പോ മരിക്കാൻ പോയിട്ടല്ലേ മരിച്ചിട്ട് സ്നേഹം കൊടുക്കും? ഒരു റീത്ത് അവിടെ കൊണ്ടുപോയിട്ട് പോവ്, നല്ല മനോഹരമായ സ്നേഹമാണ്. ഏത് ശത്രുവാണെങ്കിലും ഇന്നലെ വരെ കുറ്റം പറയുന്നവൻ ഇന്ന് മരിച്ച റീത്ത് കൊണ്ടുപോയി വെക്കുന്ന രംഗമുണ്ട്. അവിടെ നിന്നിട്ട് അയാൾ ദുഃഖം ഘനീഭവിച്ച മുഖം കാണിച്ച് മീഡിയകൾക്ക് മുമ്പിൽ പ്രകടമാക്കുന്ന ഒരു മനോഹരമായ രീതിയുണ്ട്. വല്ലാത്ത അത്ഭുതമാണത്. അതാണ് സുഗതകുമാരി പറഞ്ഞത്, മരിച്ചവർക്ക് പൂക്കൾ വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തരിക. അവരുടെ മനോഹരമായ കവിതയുണ്ട്, കൊടുക്കാൻ തയ്യാറുണ്ടോ നമ്മൾ? ഇല്ല. ജീവിച്ച മാതാപിതാക്കൾക്ക് പോലും ജീവിച്ചിരിക്കുമ്പോൾ മനോഹരമായി സന്തോഷം കൊടുക്കാൻ കഴിയാത്ത മക്കളുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് സ്നേഹം എന്ന് പറയുന്നത് ഇന്ന് കാപ്പഡ്യമായി മാറുമ്പോൾ തിരിച്ചു കൊണ്ടുവരണം നമ്മൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തു കൊറക്ക ചൊല്ലിക്കോ. കാരണം ഇങ്ങനത്തെ ഒരു പ്രവാചകരെ വേറെ നമുക്ക് ലോക ചരിത്രത്തിൽ കാണാനില്ല. ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ആ പ്രവാചകന്മാർക്കൊക്കെ മഹിതമായ സ്ഥാനവുമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രവാചകൻ ചരിത്രം പറഞ്ഞില്ലേ, ലികുല്ലി നബിയ്യിൻ, എല്ലാ പ്രവാചകന്മാർക്കുമുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കുമുള്ളത് എന്താ? അവർക്ക് മൻസിലത്തുൻ വ മകാനത്തുൻ, ലികുല്ലി നബിയ്യിൻ മൻസിലം വ മകാനത്തുൻ വലാകിന്നമാ മിസ്ലുൽ ഹബീബി റസൂലു സ്വലാത്തു വ തസ്ലി. ഉറക്ക ചൊല്ലിക്കോളി, എന്നാ ചോറ് വേഗം കിട്ടുമല്ലോ. ഖൈറിൽ ബരിയത്തി ലികുല്ലി നബിയ്യിൻ മൻസിലും വ മകാനത്തുൻ. ഏത് പ്രവാചകനും സ്ഥാനമുണ്ട്, അല്ലാഹു കൊടുത്ത പദവിയുണ്ട്, മഹത്വമുണ്ട്. പക്ഷേ വലാകിന്നമാ മിസ്ലുൽ ഹബീബി റസൂലു,
ഇതുപോലത്തെ ഒരു പ്രവാചകൻ ലോകത്തിലെ കൂട്ടരെ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞ പരിശുദ്ധ പ്രവാചകർ, അങ്ങനത്തെ ഒരു പ്രവാചകൻ സ്നേഹമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഇവിടുന്ന് തൊട്ടപ്പുറത്തൊരു ഗ്രാമത്തിലേക്ക് ഒരു സുഹൃത്തിനെ കാണാൻ പോയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ വചനം ഇമാം ബുഖാരി തങ്ങൾ മനോഹരമായി ഉദ്ധരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ആ മറ്റേ ഗ്രാമത്തിലുള്ളൊരു സുഹൃത്തിനെ കാണാൻ പുറപ്പെടുകയാണ്. സ്നേഹത്തിന്റെ വില നോക്കണം നിങ്ങൾ. ആ മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പാഠം നൽകുന്നതിന് വേണ്ടി അയാൾ നടന്നു പോകുന്ന വഴിയിൽ പടച്ചറബ് ഒരു മലക്കിനെ നിർത്തി കൊടുത്തു. മനുഷ്യരൂപത്തിലൊരു മലക്ക് ഇങ്ങനെ നിൽക്കുന്നു. ഈ നടന്നു വരുന്ന മനുഷ്യൻ അവിടെ വരുന്നു. ആ മനുഷ്യനെ ഈ മലക്ക് മനുഷ്യരൂപത്തിൽ കണ്ടുമുട്ടുന്നു. ആ മലക്ക് ചോദിക്കുന്നു, അയിനെ തുരീദു, നീ എങ്ങോട്ടാണടാ പോകുന്നത്, എവിടേക്കാണ് താങ്കൾ പോകുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ തൊട്ടടുത്ത ഗ്രാമത്തിലേക്കാണ്. എന്താണ് ലക്ഷ്യം? എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട്, അയാളെ കണ്ടുമുട്ടണം. ആ സമയത്ത് മലക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ സുഹൃത്തിനെ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും പ്രത്യേക ഗുണം ഭൗതികമായി കിട്ടാനുണ്ടോ? അയാൾ പറഞ്ഞു, ഒന്നുമേ ഇല്ല, എനിക്ക് അയാൾ പണം തരാനില്ല, അയാളെ കണ്ടത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുമില്ല, പക്ഷേ എനിക്കുള്ളത് ഒന്ന് മാത്രമാണ്, വലാക്കിൻ, പക്ഷേ ഉഹിബ്ബുഹു ഫില്ലാഹി, ആ മനുഷ്യനെ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചു പോയി, എന്റെ സ്നേഹിതനെ കാണുക എന്ന സദുദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ അയാളെ കാണാൻ പോകുന്നത്. ഈ സന്ദേശം നമുക്ക് നൽകാൻ വേണ്ടി നിൽക്കുന്ന മലക്കിനെ നിർത്തിയ പടച്ചറബ് പ്രവാചകരിലൂടെ അറിയിക്കുന്നു ആ മലക്ക് ആ മനുഷ്യനോട് പറഞ്ഞ വാചകം. അത് ലോകത്തിന് പാഠമാണ്, നമുക്ക് പാഠമാണ്. ആ മലക്ക് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മലക്കാണ്, എന്നെ ഇവിടെ പടച്ചറബ് നിർത്തിയിരിക്കുന്നത് നിനക്കൊരു സന്ദേശം തരാനാണ്. എന്താണ് ആ സന്ദേശം എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യനോട് മലക്ക് വളരെ വ്യക്തമായി പറഞ്ഞു, നീ ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ പടച്ചറബ് നിന്നെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് നിന്നെ അറിയിക്കാനാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നോക്ക്, നിങ്ങൾ അടുത്തുള്ള ഒരു മനുഷ്യനെ നല്ല രീതിയിൽ സ്നേഹത്തോടെ ഒന്ന് സന്ദർശിച്ചാൽ പോലും അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചു കിട്ടുമെന്ന്, ആ സ്നേഹം നമുക്ക് വഴിയേ വരുമെന്ന് പഠിപ്പിച്ച ലോകത്തെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കൂ നിങ്ങൾ. രണ്ടാമത്തെ നമ്മുടെ മുദ്രാവാക്യം സമത്വമാണ്, ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി, തുല്യത. ലോകത്ത് എവിടെയാ പതുള്ളത്? എവിടെയാ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വരെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണത്? അതൊരിക്കലും ആ ജസ്റ്റിസ് ആ നീതി ഇപ്പൊ ഉണ്ടോ? നോക്ക് നിങ്ങൾ, ഇന്ത്യ മഹാരാജ്യത്ത് അടിച്ചമർത്തപ്പെട്ടവന്റെ ഗതി ഇപ്പോഴും എന്താണ്? നമ്മുടെ രാഷ്ട്രപിതാവ് വളരെ ഗൗരവത്തോടുകൂടി വിളിച്ചു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഐത്തം കൊണ്ട് നടക്കരുത്, അൺടച്ചബിലിറ്റി ചെയ്യരുത്, അൺടച്ചബിലിറ്റി ഇസ് ദ ക്രൈം എഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ, ഗാന്ധിജി എന്നും വിളിച്ചു പറഞ്ഞൊരു തത്വമാണത്. ആ ഗാന്ധിജി പോലും സ്വപ്നം കണ്ട ഇന്നും പുറന്നിട്ടില്ല. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം കൽപ്പിച്ച ഒരു ഭാഗമാണ് അവന്റെ മുഖം. ആ മുഖത്തേക്ക്, ഒരു ദളിതന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്ന രംഗം കണ്ടോ നിങ്ങൾ? ദളിതനാണെങ്കിലും അവൻ മനുഷ്യനല്ലേ. ഒരു ദളിതന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പത്രങ്ങളിലൂടെ വൈറലായി നമ്മുടെ സമൂഹം കണ്ടുവെങ്കിൽ ഓർക്കണം, ദളിതൻ എന്താ, അവൻ മനുഷ്യനല്ലേ. മുഖത്തിന് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യത നോക്കും നിങ്ങൾ. യുദ്ധം ചെയ്യുമ്പോൾ വിജയിക്കണമെന്നേ ഉള്ളൂ, ലോകത്ത് യുദ്ധം വിജയിപ്പിക്കണമെന്നേ ഉള്ളൂ. പൊരുതാം, എങ്ങനെയും പൊരുതാം, എന്തും ചെയ്യാം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ബോംബിട്ട് നശിപ്പിച്ച മനുഷ്യവർഗത്തെ കാലാകാലവും പീഡനത്തിനിരയാക്കിയ ജനിക്കുന്ന കുട്ടിക്ക് പോലും വൈകല്യം സമ്മാനിച്ച യുദ്ധം നമ്മൾ കണ്ടു, ലോകത്ത് വേൾഡ് വാർ. എന്നാൽ അള്ളാഹുവിന്റെ പുണ്യതിരുദൂതർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഖാതല അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ യുദ്ധത്തിൽ പടവെട്ടിയാൽ ഫല്യജ്തനിബിൽ വജ്ഹാ മുഖത്ത് നിങ്ങളൊന്നും പരിക്കേൽപ്പിക്കരുത്. നിങ്ങൾ മുഖത്ത് പരിക്കേൽപ്പിക്കരുത്, എന്തുകൊണ്ട്? മുഖം പരിശുദ്ധമാണ്. യുദ്ധത്തിൽ പോലും പരിക്കേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രത കൽപ്പിച്ച മനുഷ്യന്റെ മുഖം. ഒരു സംഭവം നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങൾ അതിശക്തമായി ശത്രുക്കൾക്കെതിരെ പടപൊരുതുകയാണ്. ആ കാലഘട്ടത്തിലെ കള്ളപ്രവാചകന്മാർക്കെതിരെ പോലും ധീരോദാത്തമായ പടപൊരുതലാണ്. അങ്ങനെ ഇരിക്കെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദിഷ്ട സൈന്യത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു ശത്രുവിന്റെ തലവെട്ടി വളരെ സന്തോഷത്തോടു കൂടി ഒരു ശത്രുവിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുടിയിൽ പിടിച്ചുകൊണ്ട് ആ തല ഇങ്ങനെ കൊണ്ടുവന്നു. സിദ്ദീഖ് തങ്ങളെ മുഖത്ത് കൊണ്ടുവന്നിട്ട് ആ തല ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അഭിമാനത്തോടെ ഞാൻ യുദ്ധത്തിൽ ഒരു ശത്രുവിനെ കൊന്നിരിക്കുന്നു. തല ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട്, മുടിയിൽ പിടിച്ച തല തൂക്കി പിടിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ മുമ്പിലേക്ക് വന്നപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആലക്ക് ചുവന്നു തുടുത്ത മുഖവുമായി കോപിഠനായി കൊണ്ട് പറഞ്ഞു, ലാ യുഹ്മൽ അലയ്യ റിസ്ഖും ബഅദൽ യൗം, ചെയ്തത് ചെയ്തു, ഇനി ഒരിക്കലും എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുവരാൻ പാടില്ല.
ഇനി ഒരിക്കലും എന്റെ മുമ്പിലേക്ക് ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുവരാൻ പാടില്ല. ആ സന്ദർഭത്തിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അവർ നമ്മളോട് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആലക്ക് ചോദിച്ചു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ ചുന്നത്താണോ വേണ്ടത്, അതോ അവരുടെ ചടിയാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് പേർഷ്യക്കാരുടെയോ റോമക്കാരുടെയോ ചടിയാണോ വേണ്ടത്, അതോ മുത്തുനബിയുടെ ചടിയാണോ വേണ്ടത്? മുഖത്ത് പോലും പരിക്കേൽപ്പിക്കരുതെന്ന് പറഞ്ഞ നബി തങ്ങളുടെ അനുയായി ഈ തോതിൽ ഇത് പിടിച്ചുകൊണ്ട് വരുമ്പോ കോപ്പിച്ച സിദ്ദീഖ് തങ്ങളെ യുദ്ധരംഗത്താണ് കാണിച്ചത്. നോക്കണം നിങ്ങൾ ഈ സമൂഹത്തിന്റെ മാന്യത. ആ മാന്യത ലോകത്തിന് പഠിപ്പിച്ച പരിശുദ്ധ തിരുദൂതരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓർക്കണം നിങ്ങൾ, ഇന്നോ ദളിതന് വന്ന സ്ഥാനമുണ്ടോ? ഒരു 12 വയസ്സുള്ള പെൺകുട്ടിയെ പിച്ചി ചീന്തുമ്പോ അഭയം കൊടുക്കാൻ ആളില്ല. നിങ്ങൾ ഓർക്കണം നമ്മുടെ നാട്ടിൽ സംഭവിച്ചതാ. എത്ര നഗ്നയാക്കി ഒരു പെണ്ണിനെ നടത്തിയത് എന്തേ? അവൾ പിന്നാക്ക ജാതിയിൽപ്പെട്ടവളായതുകൊണ്ട്, അവള് പിന്നാക്ക ജാതിയിലായതുകൊണ്ടാ. അവള് സവർണ വർഗത്തിൽപ്പെട്ട പെണ്ണാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ഉണ്ടായാൽ കോടതി ഇടപെടും. നേരെ മറിച്ച് ദളിതന്മാരെ എത്ര കേസ് തള്ളിക്കളയുന്നു, അത് പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുമാരനാശാൻ പറഞ്ഞത്, നെല്ലിൻ ചുവട്ടിൽ മുളക്കുന്ന കാട്ടു പുല്ലല്ല സാധു പുലയൻ. അതൊരു വാക്കാണ്, ലോകത്തോടുള്ള വലിയൊരു ആക്രോശമാണത്. നെല്ലിൻ ചുവട്ടിൽ മുളക്കുന്ന കാട്ടു പുല്ലല്ല സാധു പുലയൻ. അതൊരു മനോഹരമായ വാക്കാ. അയാളും മനുഷ്യനാണ്, ആ പുലയനും മനുഷ്യനാണ്. മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃക. ജാതീയത എന്ന് പറയുന്നത് ഒരുതരം അന്ധതയാണ്, അത് ഒരുതരം അഹന്തയാണ്. ആ അഹന്ത ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഇക്കണ്ട ലോകത്തിന്റെ മുഴുവൻ അധിപനായിട്ട് ലോകോത്തരമായ ഒരു സംസ്കാരം ലോകത്ത് വിളയിച്ചെടുത്തിട്ട് നബി തങ്ങളെ സ്നേഹിക്കുന്ന വലിയൊരു പുരുഷാരം മുമ്പിലുണ്ടായിട്ട് മദീനയിലെ മുഴുവൻ ജനസമൂഹം സ്നേഹം വാരി കോരി കൊടുത്തിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് യാതൊരു തരത്തിലും അഹങ്കാരം ഉണ്ടായിട്ടില്ല, അഹങ്കാരത്തിന്റെ കണികയില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, പരസ്പര സ്നേഹം എന്ന ഒന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ ബോധം വെടിഞ്ഞുകൊണ്ടിരിക്കുന്നു. സമൂഹം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അന്യോന്യം ശണ്ട കൂടുന്ന അതുപോലെ തന്നെ പാരവെക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് നോക്കൂ നിങ്ങൾ. കാപട്യത്തിന്റെ സ്നേഹമാണ് ഇന്ന് പലരും ഈ സമൂഹത്തിന് മുമ്പിൽ പ്രകടമാക്കുന്നത്. ചിരിക്കുന്ന മുഖം ഒരു ഭാഗത്ത്, പാരവെക്കുന്ന മനസ്സ് മറ്റൊരു ഭാഗത്ത്. അങ്ങനെയുള്ള മനുഷ്യ സമൂഹത്തിനിടയിൽ അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ച സ്നേഹമസൃണമായൊരു പെരുമാറ്റമുണ്ട്. ആ സ്നേഹമസൃണമായ പെരുമാറ്റം എന്ന് പറയുന്നത് ആരോടാണെങ്കിലും ഏത് വ്യക്തിയോടാണെങ്കിലും ശരി, ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും തനിക്ക് കഴിയാം വിധം സഹകരിക്കണം. ഒരൊറ്റ കൊച്ചു ഹദീസ് നോക്കൂ നിങ്ങൾ. കാര്യം നമുക്ക് ചെറുതായിരിക്കാം, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദി, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഹിബ്ബ ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഒരാളും തൻ്റെ അയൽവാസിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നതുവരെ മുസ്ലിമാവുകയില്ല. തൻ്റെ അയൽവാസിക്ക് താൻ ഇഷ്ടപ്പെട്ടതേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ മുഷ്ടാന്ന ഭോജനം നടത്തരുത് എന്ന് പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും. അത് മാത്രമല്ല, താൻ ഇഷ്ടപ്പെട്ടത് മാത്രമേ തൻ്റെ അയൽവാസിക്ക് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ പറഞ്ഞ വാക്ക് നോക്കി, ഇദാ തബഖ്ത മറക്കതൻ, നീ ഒരു കറി പാകം ചെയ്യുകയാണെന്നിരിക്കട്ടെ, നീ ഒരു അന്നം ഉണ്ടാക്കുന്നു, അതിൽ ലളിതമായ ഒരു കറി നീ ഉണ്ടാക്കുന്നു. ആ കറി ഉണ്ടാക്കുമ്പോൾ നബി തങ്ങളുടെ നിർദ്ദേശം, ആ കറിയിൽ നീ അല്പം വെള്ളം കൂടുതൽ ചേർക്കണം. എന്തിനാണത്? വതആഹദ ജീറാനക, ഇമാം മുസ്ലിം റഹമഹുള്ള നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അയൽവാസിയോട് നീ നീതി പുലർത്തുക. അവൻ പട്ടിണിയിലാണെങ്കിൽ അല്പം കറി, അല്ലെങ്കിൽ അവന് കറിയില്ലെങ്കിൽ അതൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. ആരായി പറയുന്നത്? ആ അയൽവാസി മുസ്ലിമാണെന്നും നീ നോക്കേണ്ടതില്ല. അവൻ ഏത് ജാതിക്കാരനാണെന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. അയൽവാസി എന്ന പദപ്രയോഗത്തിൽ എല്ലാവരും പെട്ടു. തൊട്ടടുത്ത് താമസിക്കുന്നവൻ ആരാണെങ്കിലും ശരി, അത് വളരെ പ്രധാനമാണ്. ഇമാം ഉസ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി റഹ്മഹുല്ലാഹി അലൈഹി തങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ ദർസിനെ കുറിച്ച് വളരെ മനോഹരമായി ഉല്ലേഖനം ചെയ്യപ്പെട്ട കിതാബുകൾ പരതുമ്പോൾ ഒരു അത്ഭുതാവഹമായ സംഭവം നിങ്ങൾക്ക് കാണാം. താൻ ഇഷ്ടപ്പെട്ടതേ തൻ്റെ അയൽവാസിക്ക് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാനവർകൾ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് നേർവര വരച്ചു കൊടുത്തൊരു സംഭവം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗുരുകുല വിദ്യാഭ്യാസം പോലെ കുട്ടികൾ പഠിച്ചിരുന്നു, അവിടെ താമസിച്ചിരുന്നു, അവിടെ കിടന്നുറങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെ മഹാനായ ഇമാമിൽ നിന്ന് കേൾക്കുന്ന അമൂല്യമായ ജ്ഞാനമുത്തുകൾ കോർത്തിണക്കി അവർ കൊച്ചു കടലാസുകളിൽ ലേഖനമായ പോലെ എഴുതി അതിങ്ങനെ കുറിച്ച് കുറിച്ച് വെച്ച് ഉസ്താദിന്റെ വീട്ടിൽ പല സ്ഥലത്തും അവരിത് പ്രത്യേകം വെക്കും. ഇന്നത്തെ പോലെ വലിയ ബൈൻഡ് ചെയ്യുന്ന സംവിധാനമില്ല. അങ്ങനെ പ്രത്യേകമായി സോഷ്യൽ മീഡിയയിൽ സൂക്ഷിക്കും പോലെ സൂക്ഷിക്കാൻ പ്രത്യേകമായ ആപ്പുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ആ എഴുതിയ കടലാസ്
ശിലാശാസകൾ പല സ്ഥലത്തും ഇങ്ങനെ വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവരത് പരിശോധിക്കും. അപ്പോഴാണ് ഒരു അപകടം കണ്ടത്. പലതും എലി കരണ്ട് പോയിരിക്കുന്നു, ചിലത് എലി തിന്നുപോയിരിക്കുന്നു. എലിയുടെ ശല്യം കൊണ്ട് മഹാനായ ആ ഗുരുവിൻ്റെ വിജ്ഞാന സാഗരത്തിൽ നിന്നും അവർ ഒപ്പിയെടുത്തു ലേഖനം ചെയ്ത പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വ്യാകുലതയുണ്ടായി. പണം നഷ്ടപ്പെടുന്നതിനേക്കാൾ, സൗകര്യങ്ങളും സംവിധാനങ്ങളും നഷ്ടപ്പെടുന്നതിനേക്കാൾ അവർക്ക് വലിയ വേദനയുള്ള സംഭവം അതുമാത്രമായിരുന്നു. അതുകൊണ്ടവർ എല്ലാവരും കൂടി ചേർന്ന് ശിഷ്യന്മാർ സ്വന്തം ഒരു തീരുമാനത്തിലെത്തി, നമുക്ക് ഈ എലിയെ ഇവിടെ നിന്ന് ഓടിക്കണം, എലിയെ അല്ലെങ്കിൽ നശിപ്പിക്കണം. രണ്ടിനും പറ്റിയ ഒരേ ഒരു പണിയേ ഉള്ളൂ. പഴയ കാലഘട്ടം മുതൽ ചെയ്തു വരുന്നത് പോലെയുള്ള പരമ്പരാഗത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു പൂച്ചയെ വളർത്താം. അങ്ങനെ പൂച്ചയെ വളർത്താൻ അവർ തീരുമാനിച്ചു. അവർ പൂച്ചയെ കൊണ്ടുവരാനുള്ള എല്ലാ പദ്ധതികളും ഏർപ്പാടാക്കിയതിൻ്റെ ശേഷം ഉസ്താദിൻ്റെ വീട്ടിലേക്കാണല്ലോ എന്ന ഒറ്റ കാരണത്താൽ ഉസ്താദിനോടൊരു സമ്മതം വാങ്ങാൻ വേണ്ടി പോയി. ഗുരുവര്യൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അവർ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളുടെ കടലാസുകളൊക്കെ അങ്ങയിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമുത്തുകളൊക്കെ എഴുതി വെച്ച കടലാസുകൾ ഈ എലി തിന്ന് നശിപ്പിക്കുന്നത് കൊണ്ട് ആ മൂഷികനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു നിർബന്ധകർമ്മം ചെയ്യേണ്ടി വരുന്നു. ഞങ്ങൾ പൂച്ചയെ കൊണ്ടുവരാൻ പോവുകയാണ്. ഉടനെ തന്നെ ഉസ്താദ് ഇടപെട്ട്, വേണ്ട മക്കളെ, എലിയെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പൂച്ചയെ കൊണ്ടുവരരുത്. മഹാനവറുകൾ പറയുകയാണ്, എന്താണ് ഉസ്താദേ പൂച്ചക്ക് കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് അവർ ഉസ്താദിനോട് വേവലാതിപ്പെട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊരു ഭയമുണ്ട്, എനിക്കൊരു ഭയമുണ്ട്, ഞാൻ പേടിക്കുന്നു. എന്താണ് എൻ്റെ ഭയം? ഐ യസ്മ അൽ ഫഖ്റു സൗത അൽ ഹിർ, പൂച്ചയുടെ ശബ്ദം എലി കേട്ടു പോകും. ഇവിടെ ഒരു പൂച്ച വന്നാൽ അതിൻ്റെ സ്വാഭാവിക ശബ്ദം ആ എലി കേൾക്കും. ഐ യസ്മ അൽ ഫഖ്റു സൗത അൽ ഹിർ, ഈ പൂച്ചയുടെ ശബ്ദം എലി കേട്ടാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഫയഖ്റുബുൽ ഫഖ്റു ഇലാ ദുവരിൽ ജിറാൻ, അയൽവാസിയുടെ വീട്ടിലേക്ക് എലി ഓടിപ്പോകും. ഈ വീട്ടിലെ എലികൾ മുഴുവൻ അയൽപ്പക്കത്തെ വീട്ടിലെത്തും. ഇവിടെ പൂച്ചയുടെ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞാൽ അയൽവാസിയുടെ വീട്ടിലേക്ക് പൂച്ച ഈ എലിയെ ഓടിച്ചുവിടും, അല്ലെങ്കിൽ എലി പൂച്ചയെ പേടിച്ച് ഓടിപ്പോകും. ഫഅകൂനു, അപ്പം ഞാൻ ആയിപ്പോകും. എങ്ങനെ? മിമ്മൻ അഹബബ്തു ലി നഫ്സി, ഞാൻ താല്പര്യപ്പെട്ടവനെ പോലെയാകും. ബിമാ ലാ ഉഹിബ്ബു, എനിക്കിട്ടപ്പെടാത്തത് എലി ജാരി, എൻ്റെ അയൽവാസിക്ക്, ഞാൻ എനിക്കിട്ടപ്പെടാത്തത് എൻ്റെ അയൽവാസിക്ക് ഇട്ടപ്പെടാൻ പാടില്ല. എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ ഇവിടെ പൊലിയില്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എലിയില്ലാതെ അവിടെ എലി ഉണ്ടാകണമെന്ന് ധരിക്കാൻ പാടില്ല. അതെൻ്റെ മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസിനെതിരാണ്. അതുകൊണ്ട് എലി വേണ്ട എന്ന് പറഞ്ഞ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ അഹ്മദുൽ ഗസ്സാലി റഹിമഹുല്ലാഹിലേക്ക് തങ്ങൾ അത്ഭുതാവഹമായി പ്രവർത്തനം കാഴ്ചവെച്ചത് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സതുപദേശത്തിൻ്റെ ഒരു സത്തയായിരുന്നു. വഴിയിലൂടെ പോകുമ്പോൾ മാലിന്യം തള്ളുന്നവർ, ഇന്ന് കേരള ഗവൺമെൻറ് മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു കൊടുത്താൽ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ലാതെ ഒരു സമൂഹത്തെ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുന്നതിന് വേണ്ടി പാകപ്പെടുത്താൻ ലോകത്തിൻ്റെ നായകൻ ചെയ്ത പ്രവർത്തനം നോക്കൂ നിങ്ങൾ. അതാണ് പരിശുദ്ധ പ്രവാചകർ ജനമനസ്സുകളിൽ സ്ഥിരപ്പതിട്ട നേടിയത്. ഉള്ളവനുമില്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ട് എല്ലാവർക്കും ഭൂമുഖത്ത് സൗകര്യപ്രദമായി ജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച ആ മഹാനുഭാവനെ സ്മരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ വാചകം പാലിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെ അനർത്ഥങ്ങളും എന്തൊക്കെ അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. നമ്മൾ ശരിക്കും സംഘമായി നിൽക്കുമ്പോൾ സമത്ത കേരള ജംഇയ്യത്തുലമ എന്ന സംഘം ഇവിടെ വരുത്തിയ പരിവർത്തനം മനോഹരമായി നമുക്ക് വിവരിക്കാൻ കഴിയും. ആ ഐക്യത്തിലേക്കും ഒരുമയിലേക്കും നമ്മുടെ മനസ്സ് പോകണം, സമത്തയെ നെഞ്ചേറ്റണം. അർഹമുറാഹിമായ തമ്പുരാൻ നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമസ്തയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു നബിദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുന്ന ഈ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം ഞാൻ സംബന്ധിക്കുന്നത്. ഏറെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, ഏറെ വെല്ലുവിളികളുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോവുകയാണ്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തിലെ ഓരോ പൗരൻ എന്നുള്ള രീതിയിൽ, ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും ഏത് മതവിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ് എങ്കിലും നമ്മുടെ ഭരണഘടന നമ്മൾക്ക് നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന തിരിച്ചറിവാണ് എല്ലാ അടിസ്ഥാനപരമായ മതങ്ങളുടെയും പൊതുവായ ലക്ഷ്യം എന്ന് പറയുന്നത്. നന്മയുടെ പാത തന്നെയാണ് എല്ലാ മതങ്ങളുടെയും. ഒരു മതവും നമ്മൾ ഒരാളെ ദ്രോഹിക്കണമെന്നോ ഒരാളുടെ മറ്റ് മതസ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറണമോ ഒന്നും പറയുന്നില്ല. അവിടെയാണ് ഒരു രാജ്യത്തെ വർഗീയപരമായി വിഭജിക്കുന്ന ആളുകളോട്, ഒരു രാജ്യത്തെ
എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന ആളുകളോട് ഒരു രാജ്യത്ത് എന്ത് വസ്ത്രധാരണം ധരിക്കണമെന്ന് നമ്മളെ അതിലേക്ക് നയിക്കുന്ന ആളുകൾക്കെതിരെ ആ പ്രതിരോധത്തിൻ്റെ പ്രതികരണത്തിൻ്റെ കൂട്ടായ്മ ഏത് തലങ്ങളിലാണെങ്കിലും അത് ശാക്തീകരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറുന്നത്. നമ്മളാരും അക്രമത്തിൻ്റെയോ അനീതിയുടെയോ വിഭജനത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മാർഗം സ്വീകരിക്കുന്ന ആളുകളല്ല. പരിശുദ്ധ ഖുറാനിൽ പറയുന്നത് പോലെ തന്നെ ഒരിക്കലും ഗ്ലോബലി ഇസ്ലാം മതവിശ്വാസികളെ ചില ആളുകൾ ചിത്രീകരിക്കുന്നത്, ഇന്ത്യയിലെ ചില ഭരണവർഗം ചിത്രീകരിക്കുന്നത് വിദ്വേഷത്തിൻ്റെ അക്രമത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ മുഖം നൽകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ നബി ഒരിക്കലും അക്രമത്തിൻ്റെ അനീതിയുടെ തീവ്രവാദത്തിൻ്റെ മാർഗം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മക്കയുടെ പരിസര പ്രദേശങ്ങളായി തായിഫിൽ മൃഗീയമായി നബി പീഡിക്കപ്പെടുമ്പോൾ, നബിയെ ആക്രമിക്കുമ്പോൾ, മൃഗീയമായി വേട്ടയാടുമ്പോൾ, ഇതുപോലെ പല വേദികളിലും നബിയുടെ വചനങ്ങൾക്കെതിരെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊന്നും അക്രമത്തിന് ആയുധമേറി പോരാടണമെന്ന് നബി ഒരിടത്തും പറയുന്നില്ല. അവിടെയെല്ലാം തടയാൻ വരുന്ന ആളുകളോട് തടയണ്ട, ആക്രമിക്കുന്ന ആളുകളെ തടയണ്ട, പാതയിൽ മുൾപാതകളിലൂടെ കടന്നു വരുമ്പോൾ അവിടെ കല്ലുകൾ എറിയുമ്പോൾ അവരെയൊന്നും നബി തിരിച്ചാക്രമിക്കണമെന്ന് പറയുന്നില്ല. സംവാദത്തിലൂടെ സംവേദനത്തിലൂടെ അവരെ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് പരിശുദ്ധ ഖുറാനിൽ നബി പറഞ്ഞിട്ടുള്ളത്. നബി എന്ന് പറയുന്നത് എന്നും സാധാരണക്കാരോടൊപ്പം സഞ്ചരിച്ച ആളാണ്. അൽ അമീൻ എന്ന് പറയുന്നത് ട്രസ്റ്റഡ് വൺ എന്നാണ് പറയുന്നത്, വിശ്വസ്തൻ എന്നാണ് പറയുന്നത്. ഒരു വിഭാഗം ആളുകൾ നബിയോടെപ്പോഴും പറയും, ഖുറാനിലുള്ള രണ്ട് വാചകങ്ങളാണ് ജിഫ്രി, തങ്ങൾ പോലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരിരിക്കുന്ന വേദിയിൽ പറയാൻ യോഗ്യതയില്ലെങ്കിൽ പോലും ചെറിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയ, തെറ്റാണെങ്കിൽ തിരുത്താം. മലഹ് വിഭാഗക്കാർ പറഞ്ഞിട്ടുള്ള, മലഹ് വിഭാഗക്കാർ പറഞ്ഞിട്ടുള്ളത്, സമ്പന്നരായിട്ടുള്ള ആളുകൾ പറഞ്ഞത്, നിങ്ങൾ അർദ്ദൽ വിഭാഗക്കാരെ നബിയോട് പറഞ്ഞത്, നിങ്ങളെ നിന്നെ ഞങ്ങൾ അംഗീകരിക്കാം, നീ അർദ്ദലുകളെ വിട്ടിട്ട് വാ. അർദ്ദലുകൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിലെ ആളുകളെ വിട്ടിട്ട് വാ. മലഹ് വിഭാഗക്കാർ പറഞ്ഞത് ഞങ്ങളോടൊപ്പം വാ, ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാമെന്നുള്ളതാണ്. പക്ഷേ ആ അർദ്ദലുകളോടൊപ്പം നിലപാട് സ്വീകരിക്കാൻ ഒരിക്കലും മടി കാണിക്കാത്ത നബിയെ എപ്പോഴും അക്രമത്തിൻ്റെതായ രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി വചനങ്ങൾ കേൾക്കാൻ വന്ന ആളുകളെ നബിയെ അംഗീകരിക്കാം, പക്ഷെ അർദ്ദലുകളെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴും അവരോട് ചേർന്ന് സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ആളാണ് നബി. ഈ കാലഘട്ടം എന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഉപജാതിയുടെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ നമ്മളെ വിഭജിക്കാൻ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആ ഭരണകൂടത്തെ എതിർക്കേണ്ടതും ആ ഭരണകൂടത്തെതിരെ പ്രതികരിക്കേണ്ടതും ആ ഭരണകൂടത്തെ പ്രതിരോധിക്കേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും ആവശ്യകതയുമായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും സന്ദേശം പകരുന്ന ഇസ്ലാം എന്ന മതവിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുമ്പോൾ അത് ഇന്ത്യൻ പാർലമെൻറ്റിലടക്കം നിയമങ്ങളായി, അത് പൗരത്വ ഭേദഗതി നിയമങ്ങളാണെങ്കിലും, അത് യു പി എ ഭേദഗതി നിയമങ്ങളാണെങ്കിലും, അത് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന നിയമങ്ങളാണെങ്കിലുമെല്ലാം അത് ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ഇന്ത്യൻ പാർലമെൻറ്റിൽ നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും പരിശ്രമിക്കുന്നത് ആ ഇന്ത്യയുടെ മതേതരത്വ മുഖം ഉയർത്തിപ്പിടിക്കാൻ, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു സംരക്ഷിക്കാൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളപ്പോൾ എല്ലാ ആളുകൾക്കും കൊടുത്തിട്ടുള്ള ആ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്ത് മതവിശ്വാസം പോലെ തന്നെ മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള ആളുകൾക്കും സംരക്ഷണമുണ്ട്. നമ്മളാരും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ്, രാജ്യം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൂട്ടായ്മ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്. ഇവിടെ ചേർന്നിരിക്കുന്ന ആളുകൾ നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ മതേതര മുഖം ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്.
അതുകൊണ്ട് തന്നെ ആ വിശ്വാസ പ്രമാണങ്ങൾ നമ്മൾ ജനിച്ച് വളർന്ന് വിശ്വസിച്ച് വളർന്ന ആ ജീവിത സാഹചര്യങ്ങൾ മുറുകെ പിടിക്കാൻ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം നൽകുന്ന ഭരണഘടനയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.